പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്ന് പറയരുതേ. ഏതാണ് മികച്ച ഒരു സ്കൂളെന്നോ ആരാണ് മികച്ച അധ്യാപകരെന്നോ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരളവ് പോലും ലോകത്തെവിടെയും ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല. പക്ഷേ പഠിച്ച വിദ്യാലയവും നെഞ്ചേറ്റുവാൻ കഴിയുന്ന കുറേയേറെ അധ്യാപകർ, അവരെ നിറമിഴികളോടെ ഓർക്കുവാൻ കഴിയുന്ന വിദ്യാർത്ഥികളാണ് ആ സ്കൂളിൻ്റെ വിജയത്തിന് നിദാനമെന്നും നാടെന്നും ഓർക്കുന്നതെന്നും ഞാൻ കരുതുന്നു. അഗാധങ്ങളിൽ അതിപ്പോഴും ഒഴുകുന്നു ആരോ ചിലർ, പതിവായതിൽ നിന്നും കുളിച്ചു കയറുന്നില്ലേ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആല എന്ന പേര് കേട്ടാൽ മറ്റൊരു വിശദീകരണവും വേണ്ടാത്ത വണ്ണം സുപരിചിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ സ്കൂളിന്. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്ന് പറയരുതേ. നിരവധി കാരണങ്ങളാൽ പിന്നീട് മുനിഞ്ഞു കത്തുന്ന ഒരു ദീപം മാത്രമായി. പുഴയൊഴുകിയ വഴികളിൽ ഇനി മണലാണെന്ന് പറയരുതേ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ആശ്രയമായിരുന്ന ഈ സ്കൂളിൽ കോവിഡിന് മുൻപ് ഹൈസ്കൂളിൽ ആകെ ഉണ്ടായിരുന്നത് 46 കുട്ടികൾ മാത്രം. കോവിഡ് മഹാമാരിക്ക് ശേഷം പഠനവിടവും സ്വഭാവ ശോഷണവും സംഭവിച്ച കുട്ടികളെ വിശ്വഭാരതി ഗ്രന്ഥശാലയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലിലൂടെയും ഒപ്പം അധ്യാപകരുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും അക്ഷീണ പരിശ്രമങ്ങളിലൂടെ അക്കാദമികമായും വ്യക്തിത്വ വികസനത്തിലൂടെയും പാരിസ്ഥിതിക സാമൂഹിക അവബോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് മാതൃകാപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും രണ്ട് പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഒന്ന്, കരുതലോടെ ഒപ്പം. കരുതലോടെ ഒപ്പം എന്ന പദ്ധതി ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ പേരൻറ് നൽകുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു രക്ഷകർത്താവ്, നമ്മളൊരു രക്ഷകർത്താവ് ആയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. എനിക്ക് എൻ്റെ പാരൻറ് ടീച്ചറാണ് അഞ്ജന ടീച്ചർ. എൻ്റെ 10-ാം ക്ലാസ്സിലെ പഠനത്തിൻ്റെ ഉന്നമനത്തിനായി വളരെയധികം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ടീച്ചർ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അസാന്നിധ്യത്തിൽ പോലും എനിക്ക് അമ്മയായിട്ടും സഹോദരങ്ങളില്ലാത്ത എനിക്ക് ഒരു മൂത്ത ചേച്ചി എന്ന നിലയിലും എൻ്റെ പ്രശ്നങ്ങൾ പറയുവാനും എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ടീച്ചർ. പലപ്പോഴും എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് അന്വേഷിക്കുകയും ഒരു രക്ഷകർത്താവ് കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കുന്നു ആ രീതിയിൽ എന്നെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്ത ഒരാളാണ് ടീച്ചർ. എന്നെ എത്രത്തോളം കരുതുകയും ആ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എന്തും തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിലും ഒരുപക്ഷെ മറ്റൊരാളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ടീച്ചറിന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇതുപോലെ നിരവധി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ സ്കൂളിൽ കൺഫഷൻ ബുക്ക് ഉണ്ട്. കൺഫഷൻ ബുക്ക്. കുട്ടികളിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ സ്നേഹപൂർവ്വം ക്ഷമാപൂർവ്വം തിരുത്താനുള്ള പ്രേരണ സ്വയം നിർമ്മിച്ചെടുക്കുന്നതിനുള്ള അവസരമായിരുന്നു കൺഫഷൻ ബുക്കിലൂടെ സാധ്യമായത്. ഞങ്ങൾക്ക് ഫസ്റ്റൊക്കെ എഴുതാൻ പേടിയായിരുന്നു. ഇതേപോലെ ടീച്ചർമാർ പറയും തെറി വിളിക്കരുത്, അവിടെ പോലെ ഇവിടെ പോയത് അങ്ങനെയൊക്കെ പറയും. ക്ലാസ്സിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ മിണ്ടരുത് അങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങൾ എഴുതും, പക്ഷെ ഫേടിയായിരുന്നു ഫസ്റ്റ്. പിന്നെ എഴുതി കഴിയുമ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പറയും, പിന്നെയും പറഞ്ഞ് അതേപോലെ തന്നെ കുറേ പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അത് തുടർന്ന് പോകും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ പറയും വേണ്ട, ഞങ്ങൾക്ക് പറ്റത്തില്ല, ശരിയാവത്തില്ല, ഞങ്ങളുടെ ഒരു തോന്നൽ വരും. രണ്ട്, അക്ഷരത്തണൽ. അതിൻ്റെ പേര് പോലെ തന്നെ ഈ തണലത്ത്, ഈ മരത്തിൻ്റെ തണലത്ത് കുട്ടികൾ ഉച്ച സമയത്ത് ഒത്തുകൂടി പ്രധാന അധ്യാപികയുടെ ചിറകിൻ കീഴിലിരുന്ന് ഒന്നിച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അതിൽ ഞങ്ങൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് അക്ഷരങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയ കുട്ടികളെയാണ്. അവരെ അതിൻ്റെ ലീഡേഴ്സ് ആക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ നേതൃത്വത്തെ മറ്റുള്ള കുട്ടികളെ അതിൻ്റെ അറിവ് പങ്കുവെക്കുകയും അവർ തന്നെ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്ന് അക്ഷരത്തണലിന് വേണ്ടി പറയാൻ വായിക്കാൻ വരുന്നത് 7-ാം ക്ലാസ്സിൽ നിന്ന് അഭിജിത്ത് ആൻഡ് വിജയ്. മാസ്റ്റർ വീട്ടിലേക്ക് പോയിട്ട് അനക്കമില്ലല്ലോ, കിടന്നുറങ്ങിക്കളഞ്ഞോ, നമുക്ക് പോയി നോക്കാം. മാസ്റ്ററുടെ മുറിയിലേക്ക് ഓടി പുറകെ മറ്റുള്ളവരും എല്ലാവരും കൂടെ മാസ്റ്ററുടെ കട്ടിലിരുന്നു.
പുസ്തകങ്ങൾ കാണുമ്പോഴാണ് മാസ്റ്റർ കയ്യിലൊരു പ്ലാസ്റ്റിക് പെട്ടിയുമായി ഉള്ളിലെ മുറിയിൽ നിന്ന് കടന്നു വന്നത്. ഈ ഒരു പ്രവർത്തനം വഴി കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള അക്ഷരത്തിൻ്റെ വായിക്കാനുള്ള മടിയും അതുമെല്ലാം മാറി അവർ അക്ഷരത്തോട് കൂടുതൽ അടുത്തു. അതുപോലെ തന്നെ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനും ഒരു കഥ കേൾക്കാനുള്ള ലിസണിങ് സ്കില്ല് വർദ്ധിക്കാനും എല്ലാം ഈ പ്രവർത്തനം വളരെയധികം ഉപകാരപ്പെട്ടു. കുട്ടികളും ടീച്ചർമാരും തമ്മിലുള്ള ബന്ധം അത് ഡെവലപ്പ് ചെയ്യാനും എല്ലാം ഈ പ്രവർത്തനം വളരെയധികം ഉപകാരപ്പെട്ടു. അതുപോലെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്താനും വായനയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും എല്ലാം ഈ പ്രവർത്തനം സഹായകരമായി. സ്കൂളിൽ വരുമ്പോഴും ലൈബ്രറിയിൽ കയറുമ്പോഴും പുസ്തകമൊക്കെ എടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എഴുത്തുപെട്ടിയിൽ നിന്ന് 3 തവണ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ ഒരു മോട്ടിവേഷനായിരുന്നു. ബുക്കൊക്കെ സങ്കടം തോന്നുമ്പോഴും ബുക്ക് വായിക്കുമ്പം ഒരു മോട്ടിവേഷനായിരുന്നു. ഒരു അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും കൂട്ട് ബുക്കുകൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് 80 പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ സാധിച്ചു. അതിലെ എല്ലാത്തിൻ്റെയും ആസ്വാദനക്കുറിപ്പുകൾ എഴുത്തുപെട്ടിയിൽ ഇടുവാനും സാധിച്ചു. 7 പഠിക്കുന്ന വിജയ് എന്ന കുട്ടിയുടെ അമ്മയാണ് ഞാൻ. ഞാൻ സ്കൂളിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അവൻ പുസ്തകം എല്ലാ കുട്ടികളുടെയും ടീച്ചറിൻ്റെയും കൂടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നത് കാണാനിടയായി. വിഷമിക്കാതെ അതുകൊണ്ടോ ടീച്ചറെ. മാതൃകാപരവും അനുകരണീയവുമായ നിരവധി പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ വിശാലമായ ഒരു ആകാശം തുറന്നിടുകയാണ് ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആല.